ഹലോ ഫ്രണ്ട്സ്, അനുപ്രവീൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നാടായ പത്തനംതിട്ട ജില്ലയിൽ വന്നപ്പോൾ എനിക്ക് അതിയായ ആഗ്രഹം തോന്നി ആനക്കൂട് ഒന്ന് സന്ദർശിക്കണമെന്ന്. അപ്പോൾ കോന്നി ആനക്കൂട് സന്ദർശിച്ചപ്പോൾ എനിക്ക് തോന്നി അതിനെപ്പറ്റി ഒരു വീഡിയോ എടുത്താലോ എന്ന്. എന്തായാലും നമുക്ക് കോന്നി ആനക്കൂടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിലെ അറിയപ്പെടുന്ന ആനകളുടെ ഒരു പരിശീലന കേന്ദ്രമാണ് കോന്നി ആനക്കൂട്. പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്താണുള്ളത്. നമുക്ക് പുരാതന കാലം മുതലേ ആന പരിശീലന കേന്ദ്രത്തിന് പേരുകേട്ട സ്ഥലം തന്നെയാണ് കോന്നി. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ കോന്നി ആനക്കൂട്ടിലൊരു ബോർഡാണുള്ളത്. അത് ആനപ്പിടുത്തത്തിൻ്റെ നിർത്തലാക്കിയ വർഷങ്ങളും അപ്പോൾ എത്ര ആനകളാണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നുള്ള കുറേയധികം ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ആനക്കൂടിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കൂടാണ്. ആനകളെ മെരുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നുള്ളത് നമ്മൾ മ്യൂസിയം, പാർക്ക് കാര്യങ്ങളാണ്. ഒരുപാട് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ എലിഫൻ്റ് മ്യൂസിയം, അവിടെ സന്ദർശകരെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴുള്ള സന്ദർശകരെല്ലാം വന്നു പോയവരുണ്ട്. കണ്ടു കഴിഞ്ഞവർ വീണ്ടും കാണാൻ വരുന്നവരെല്ലാം തന്നെയുണ്ട്. ഞങ്ങളെന്തായാലും ഓർത്ത് എലിഫൻ്റ് മ്യൂസിയത്തിനുള്ളിലേക്ക് കൂടെ കയറാം. ഓക്കെ, ഞങ്ങൾ എലിഫൻ്റ് മ്യൂസിയത്തിലേക്ക് കയറുകയാണ്. കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു ആനക്കുട്ടിയെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. പിന്നെ അവിടെ വെൽക്കം ചെയ്യാനായിട്ടൊരു ബോർഡുണ്ട്. മ്യൂസിയത്തിനുള്ളിലേക്ക് ഞങ്ങൾ കയറുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു, കാരണം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കോന്നി ആനക്കൂട് പിന്നെയും കണ്ടത്. അപ്പോൾ ഇത്രയധികം മാറ്റം വന്നിട്ടുള്ളത് ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെപ്പറ്റി, ആനകളെ പറ്റിയുള്ള കുറേയധികം ബോർഡുകൾ ചുമരുമ്പിൽ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് നമ്മുടെ കുരങ്ങ് വർഗത്തിൽ നിന്ന് മനുഷ്യർ വരുന്ന പോലത്തുള്ള രൂപീകരണവും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു ആനയുടെ രൂപീകരണം കാര്യം എങ്ങനെ ഒരു ആനയിലേക്ക് മാറുന്നെന്നുള്ളൊരു ഒരു ഹിസ്റ്ററി ചെറിയ പ്രതിമകളാക്കിയിട്ടൊരു കൂട്ടിനുള്ളിൽ വെച്ചേക്കുന്നതാണ് കണ്ടത്. പിന്നുള്ള ആനയുടെ ചിത്രങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ അറിയാം, നീണ്ട കൊമ്പൊക്കെ ആയിട്ട് ആദ്യമേ കൊമ്പില്ലായിരുന്നു. പിന്നെ വികസനം ഓരോ രീതിയിലും രൂപീകരണം മാറും തോറും വലിയ കൊമ്പൊക്കെ ആയിട്ട് വരുന്നത് തന്നെ. പിന്നെ വലിയ ആനകളുടെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ഒരു വലിയൊരു ചിത്രം, അതും വാളിലൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ആ ചെറിയ കൂട്ടിനുള്ളിലെ കാര്യങ്ങളാണ് അവിടെ ഒരു വാൾ ചിത്രം അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ പോകുന്നപ്പോൾ പെട്ടെന്നാണ് എന്നെ ആകർഷിച്ചിരുന്നൊരു കാര്യമാണ് ആനയുടെ അസ്ഥികൂടം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു അസ്ഥികൂടത്തെ ഞാൻ കണ്ടു. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞാനന്ന് ആനക്കൂടിലെ ആനയുടെ അസ്ഥികൂടം തന്നെ കാണുന്നത്. ഭയങ്കര, എന്താ പറയണ്ടേ, ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കാര്യം പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര ഇതാണ്. ഇങ്ങനെയൊക്കെ ആളല്ലേ കാണാൻ, ആനയുടെ വാരിയെല്ലും കൊമ്പും എല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്ക് പ്രത്യേക തരം ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളതിങ്ങനെ നോക്കി, ഇങ്ങനെ അതിനെപ്പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ചു, ഇത്രയൊക്കെ തന്നെ ഉണ്ടോ, എന്ത് വലിയായിട്ടുള്ള ജീവിയാണ്. പിന്നെ കണ്ടത് അതിനെ ഓരോ കാര്യങ്ങളാണ്, മുള്ളട പോലുള്ള സാധനങ്ങളും പിന്നെ മെരുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉപകരണങ്ങളും കാര്യം. പിന്നെ ഇടച്ചങ്ങല ഇടുന്നതും പിന്നെ പിന്നെ എന്താണ് അങ്കുശവും അതുപോലെ തന്നെ കത്തിയും കുറേ കാര്യങ്ങൾ, അതായത് ആനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ തോട്ടിയും കാര്യങ്ങളില്ലേ, അതെല്ലാം എല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം തന്നെ മ്യൂസിയത്തിനകത്ത് കാണുന്നുണ്ട്, കൊമ്പുചുറ്റി ഇവയുള്ള ഈ കാര്യങ്ങളെല്ലാം. പിന്നെ പ്രധാനപ്പെട്ടതാണ് ആനയുടെ പല്ല്. അന്നേരം ഞാൻ വിചാരിച്ചു നമ്മുടെ എല്ലാം പല്ല് ഇത്രയും ചെറുതല്ല, പക്ഷേ ആനയുടെ പല്ല് കണ്ടപ്പോൾ തോന്നി എന്താ വലിപ്പം എന്നുള്ളത് കാര്യം. പിന്നെ ആനക്കെടിയുടെ കാര്യങ്ങളുണ്ട്. അത് നമുക്കൊരു ഒരു വലിയൊരു സിസ്റ്റത്തിന്, അതൊരു കമ്പ്യൂട്ടർ പോലെ ലാപ്പ് പോലെ സിസ്റ്റത്തിനകത്താണുള്ളത്. അത് നമുക്ക് നീക്കിക്കഴിഞ്ഞാൽ ഓരോന്നും കാണാൻ പറ്റും ആനക്കെടിയുടേത്. അവിടെ ഓഫാക്കിയിട്ട് ഞങ്ങൾ രണ്ടു മൂന്നും ട്രൈ ചെയ്ത് നോക്കി. സാധാരണ നമുക്ക് ഓരോ വിഷയത്തെ, കാരണം നമ്മളവിടെ വെച്ചിരിക്കുന്ന ഓരോ ഇതുണ്ട്, കൊമ്പുചുറ്റും ആനക്കെണിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റാവുന്നതാണ്. അതിന് ആനക്കെണി എന്താ, എങ്ങനെയാണ് ആനക്കെണി ഒരുക്കുന്നതും കാര്യങ്ങളെല്ലാം ഉള്ളത്, ഇതായിട്ടുള്ളത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മത്ത്, അങ്ങനത്തെയുള്ള കുറേയധികം ഉപകരണങ്ങളും കാര്യങ്ങളും. പിന്നെ തലയൊട്ടി കാണാൻ പറ്റുന്നുണ്ട് ആനയുടെ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇവയെല്ലാം കാണുന്നത്. നമ്മളൊരു ആനയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ആനയ്ക്ക് ആനയുടെ അസ്ഥികൂടവും തലയൊട്ടിയും പല്ലും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതം തന്നെയാണ്. ഇത്രയും വലിയൊരു കാര്യത്തിൻ്റെ, വലിയൊരു ജീവിയുടെ ഒരു ഒരു പ്രധാന പാർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത്ഭുതം തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ അന്നത്തെ പണ്ടത്തെ ആൾക്കാർ മൊത്തമുള്ള അന്നത്തെ ആനക്കാരുടെ കുറേ കാര്യങ്ങളും കാര്യങ്ങളും. പിന്നെ കണ്ടതെന്ന് വെച്ചാൽ ആനപിടുത്തത്തിൻ്റെ കുറേ കാര്യങ്ങളാണ്. എങ്ങനെയാണ് അവർ ആനയെ പിടുത്തുക, അതിൻ്റെ അവിടെ വാരിക്കുഴി വരുന്ന രീതിയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഒരു ബോർഡിൽ തന്നെ ഓരോന്നും സെൻറ്റൻസ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു ചിത്രം പോലെ തന്നെ നമുക്ക് മുമ്പിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അതെങ്ങനെയെല്ലാം ചെയ്യാന്നുള്ളത്. എന്നിട്ട് ഒന്നോ രണ്ടോ ഒന്നേ രണ്ടോ എന്നൊക്കെ നമ്പർ ഇട്ടിട്ട് ഒന്നാമത്തെ ഇത് നമ്മൾ കാണുന്ന ആനപിടുത്തം എങ്ങനെയാണെന്നുള്ള എഴുതിയിട്ടുണ്ട്. ഒന്ന് കെണിയിൽ വീഴ്ത്തുക, അത് ഒന്നെന്നിട്ടിട്ടുണ്ട്. രണ്ടാമത്തത് കെണിയിൽ വീഴ്ത്തിട്ട് തന്നെ വലിച്ചെടുക്കുന്നതും കാര്യങ്ങളും
പിന്നെന്താ അതിനെ മെരുക്കിയെടുക്കുന്നതും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അത് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഞങ്ങൾ ഒന്നാമത്തെ റൂം കഴിഞ്ഞ് രണ്ടാമത്തെ റൂമിലേക്ക് ഞങ്ങൾ കടക്കുന്നതാണ്. അപ്പോൾ ഓരോ ആനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഓരോ ആനയെ പറ്റി രൂപീകരണം വന്നിട്ടുള്ള ആ ആനയെ പറ്റിയിട്ടുള്ള വിശദാംശ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നുള്ളത് കണ്ടോ, നമ്മുടെ പൂരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ പൂരത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആനയെ തിടം പറ്റിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും, പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എങ്ങനെയാണ് തടി പിടിക്കുന്നതും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്ന കാര്യങ്ങളും അതും ഒരു ചിത്രം പോലെ തന്നെ. ആദ്യത്തെ വാരിക്കുഴിയിലാണെങ്കിൽ ഇപ്പോൾ ആനയെ കൊണ്ട് തടി പിടിപ്പിക്കുന്നതും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്നുള്ളൊരു ചിത്രം പോലെ തന്നെ അതും ഒരു കൂട്ടിനുള്ളിൽ തന്നെ ചിത്രീകരിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഒന്നേ രണ്ടേ എന്നുള്ള പോയിൻറ്റ്സ്, അത് ഏതിനോട് ചേർന്ന് ഒന്നേ രണ്ടേ പോയിൻറ്റ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എലിഫൻറ്റിൻ്റെ സ്റ്റാമ്പാണ്. ഇത്ര തരം സ്റ്റാമ്പുകളുണ്ടെന്നുള്ള ഞാൻ ഇന്ന് തന്നെ അന്ന് പോയപ്പോൾ തന്നെയാണ് ആദ്യമായിട്ടാണ് കാണുന്നത്, എലിഫൻറ്റിൻ്റെ സ്റ്റാമ്പുള്ളതും അതുപോലെ തന്നെ ആനക്കൂടെ. അപ്പുറം അതെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അപ്പുറം ഇപ്പുറം എല്ലാം ആനകളെല്ലാം നിൽക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളും വോളിലുള്ളത് തന്നെ. എന്താ ഒരുപാട് സ്റ്റാമ്പുകൾ. പിന്നുള്ളത് എലിഫൻറ്റിൻ്റെ കോയിൻ. കോയിന് തന്നെ, കോയിനും സ്റ്റാമ്പും അല്ല എലിഫൻറ്റിൻ്റെ ഉണ്ടെന്നുള്ള കോയിനൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആദ്യമായിട്ട് എൻ്റെ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എലിഫൻറ്റിൻ്റെ കോയിനും സ്റ്റാമ്പും എല്ലാം. പിന്നെ ചിത്രങ്ങളും കാര്യങ്ങളും ആണല്ലാണ്. പിന്നെ ഞാൻ രണ്ടാമത്തെ മുറിയിലേക്കാണ് പോയത്. അവിടെ എലിഫൻറ്റിൻ്റെ അത് തന്നെ ചിത്രങ്ങളും കാര്യങ്ങളെല്ലാം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ശബ്ദങ്ങൾ, ആന അലറുന്ന ശബ്ദങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് കണ്ട അവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ടാബ് പോലുണ്ട്. അത് നമ്മൾ കണ്ട കാര്യങ്ങൾ, ആദ്യത്തെ കണ്ട കാര്യങ്ങളെല്ലാം എലിഫൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് ആൻസറും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഞാനത് സ്കിപ്പ് ചെയ്തു പിന്നെ ഞാനും വീണ്ടും പോയി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദമാണ്. അതിലെഴുതിയിട്ടുണ്ട് പ്രകൃതി നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അതെന്നെ ഒരുപാട് ആകർഷിച്ചു. അതായത് ആനയെയും കടുവയും അതുപോലെ ഒരുപാട് പക്ഷികളും കാര്യങ്ങളെല്ലാം. ചില നമുക്ക് പാട്ടുപാടുന്ന പക്ഷികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുപോലത്തെ പക്ഷികളുടെ എല്ലാം വ്യത്യസ്തമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര അനുഭൂതിയായിരുന്നു. അതായത് കടുവയുടെ ഒച്ച കേൾപ്പിച്ചു, അതുപോലെ ആനയുടെ ഒച്ച, മാനിൻ്റെ ഒച്ച, എന്താ പറയേണ്ടത്, ഒരുപാട് പക്ഷികളുടെ മൃഗങ്ങളുടെ എങ്ങനെയാണ് നമ്മളോടൊരു പ്രകൃതിയിൽ നിന്ന് എത്ര എങ്ങനെയെല്ലാമാണ് ഒരു മൃഗങ്ങളും പക്ഷികളും നമ്മൾ സംസാരിക്കുന്നതെന്നുള്ളത് അതൊന്ന് നമുക്ക് ഇങ്ങനെ എന്താ സിസ്റ്റത്തിലൂടെ കേൾപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അത് മ്യൂസിയം ഞങ്ങൾ സന്ദർശനം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഒരു അശോകവനം പോലൊരു ഗാർഡനിലേക്കാണ്. അവിടുത്തെ ഒരു ചരിത്രം പോലെ അശോകവനം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അശോകൻ എന്നാൽ ദുഃഖം ഒഴിവാക്കുന്നതെന്ന് തന്നെയാണെന്നും പിന്നെ നമുക്ക് ദുഃഖങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന അശോകവനത്തിൻ്റെ അവിടെ പോയിരുന്നൊരു ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട്, അവിടെ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ഇരിക്കാനുള്ള വിശ്രമ സ്ഥലം പോലെ തന്നെ അവിടെ ആക്കിയിട്ടുണ്ട്. അവിടെ പോയി നിന്നാൽ നമുക്ക് കുറേ നമുക്ക് മനസ്സിനൊക്കെ ശാന്തവും കാര്യങ്ങളെല്ലാം കിട്ടുന്നതെന്നുള്ളൊരിതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ എന്താണ് അശോകവനം എന്നുള്ളതും അശോകത്തെ പറ്റിയുള്ള ഐതിഹ്യം കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തന്നെയുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും നടന്നു. നടന്നു പോയത് എനിക്ക് അപ്പോഴും ആകാംക്ഷ എന്താണ്, ആനക്കുട്ടികളെ ആനകളെയും കാണാനുള്ളൊരു ആകാംക്ഷയിലാണ്. കാരണം പോയപ്പോൾ അടുത്തൊരു മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അത് തന്നെ എലിഫൻറ്റിൻ്റെ ആർട്ട് ഗാലറിയിലേക്ക്, എലിഫൻറ്റിൻ്റെ ഓരോ രീതിയിലേക്ക് ഏതെല്ലാം രീതിയിൽ അതിൻ്റെ ഗാലറിയിലേക്കാണ് പോയത്. ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മൂവീസ് ബേസ്ഡ് എലിഫൻ്റ് ആണ്. അതായത് നമ്മുടെ സിനിമ ആനകളെ പറ്റിയുള്ള സിനിമകളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് സിനിമകളെല്ലാം ഉണ്ട് അതിനകത്ത് നായകന്മാർ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നോക്കിയതാണ്. നമ്മുടെ ആർട്ട് ഗാലറി കാണുന്നതാണ് ഓരോ രീതിയിലും ആനകളുടെ രൂപങ്ങളും ചിത്രീകരിക്കും കൊത്തി വെച്ചേക്കുന്ന തടികൾ കൊണ്ടും അതുപോലെ തന്നെ എന്താണ് പ്ലാസ്റ്റിക് കൊണ്ടും തെർമോമീറ്ററുകൾ കൊണ്ടും അതുപോലെ തുണികൾ കൊണ്ടെല്ലാം ഓരോന്നും ആനകളുടെ രൂപം തന്നെ ചിത്രീകരിച്ചിട്ടുള്ളത് കാര്യങ്ങളാണ് കാണുന്നത്. ചെറിയ ചെറിയ കുട്ടി ആനകളുടെ എല്ലാം രൂപങ്ങളെല്ലാം. കാരണം ഒരുപാട് ആൾക്കാരുടെ, അതായത് നമ്മളിതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഒരുപാട് എങ്ങനെ ഒരു ചിത്രവും ഒരു ഒരു പ്രതിമയെല്ലാം രൂപീകരിച്ചിട്ട് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ ആ ആനകളെ പറ്റിയുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും തന്നെ അവിടെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കണ്ട ചെറിയ ആനകളുടെ കൂട്ടം വരി വരി കൂട്ടമായിട്ട് പോകുന്നതും ഇതെല്ലാം കൊത്തുപണികൾ പോലെ ഓരോന്നും എടുക്കുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കണ്ടപ്പോൾ മനസ്സ് നല്ലൊരു, കാരണം കാണാതെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഈ ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലം തന്നെയാണ് കോന്നി ആനക്കോട്. കാരണം ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഈ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സ് എല്ലാം വന്ന് സന്ദർശിക്കുന്നതാണ്. പിന്നെ നമുക്ക് തൃശ്ശൂർ പൂരത്തിനൊക്കെ ആനകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന കാര്യങ്ങളും ഇതല്ലേ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് പറയാം, അതിയായൊരു എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഇത്രയും, കാരണം ഇത്രയും വികസിച്ച കോന്നി ആനക്കൂട് ഇത്രയും അധികം വികസിച്ചപ്പോൾ തന്നെ കാണുന്നത് തന്നെ ഇപ്പോഴാണ്, എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. ആദ്യം ഞാൻ ആനക്കൂടും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് വികസിച്ചതോടെ കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റി. അതുപോലെ തന്നെ കമ്പി കൊണ്ടുണ്ടാക്കിയ ആനകളുടെ ചിത്രം,
ഒരുപാട് പേര് വരച്ചു വെച്ച ആനകളുടെ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ നേരെ നടക്കുന്നതാണ്, എനിക്ക് നേരെ നടന്ന് കാണുന്നതെന്ന് വെച്ചാൽ ആനകളെയാണ് കാണാൻ പോകുന്നത്. നേരെ ഇനിയിപ്പം മെരിക്കിയ ആനകളെയെല്ലാം കൂട്ടിനുള്ളിലാക്കിയ ആനകളെല്ലാം ആണ് കാണാൻ പോകുന്നത്. അവയ്ക്ക് എന്ന് വെച്ചാൽ ആനകളെ കണ്ടുകഴിയുമ്പോൾ അവയ്ക്ക് യഥാസമയം വ്യായാമവും കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ ക്രമീകരണം അത് തന്നെ കണ്ട ചെറിയൊരാനയാണ്. ഇവന് പേരൊന്നും ഇട്ടിട്ടില്ല. ഇവനിങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഇവന് ചുറ്റും വട്ടം ചുറ്റുന്നതാണ്. ഞാനപ്പോൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ വട്ടം ചുറ്റിയിട്ട് എന്താ തല കറങ്ങുന്നില്ലേന്ന്. അവിടെ തന്നെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അവൻ്റെ അടുത്ത് നിന്നുള്ള കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് അടുത്ത ആനയിലേക്കാണ്. ഓരോ ആനയുടെ പേരും അതിൻ്റെ ഏജും കാര്യങ്ങളും എല്ലാം അതെവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള സ്ഥലങ്ങളെല്ലാം അവർക്ക് ലഭിച്ച വർഷങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട്, അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് തന്നെ. അപ്പം അവിടെയുള്ള ആനപ്പാപ്പൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നല്ല അവൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ കയറി വരുമ്പോഴേ കുളിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു. അവൻ്റെ പേര് ഈവ എന്നാണ്, 20 വയസ്സാണ്. അതിനെ തന്നെ എഴുതിയിട്ടുണ്ട് എവിടെ നിന്നാണ് ലഭിച്ചതെന്നുള്ളത്, 2003 ലഭിച്ചിട്ടുള്ള ആനയാണെന്നെല്ലാം അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പം കേട്ടോ ഫോട്ടോയിലെടുക്കു വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലങ്ങ് തലയാട്ടി കാണിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല തലയാട്ടലേ തന്നെ ആയിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് ഒരു സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നതാണ് ഓരോരുത്തരും. പിന്നുള്ള അടുത്തായിരുന്നു അവൻ, അടുത്തലേക്ക് വന്ന പ്രിയദർശിനിയാണ്. അവൻ ഇച്ചിരി ഒരു 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 ഇത്തിരി പ്രിയദർശിനിക്ക് ഒരു ഇത്തിരി ഒരു എന്താ ഒരു കുറുമ്പുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ആ ചെങ്ങല വല്ലാതെ വലിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. 38 വയസ്സുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം ഒന്ന് നോക്കി ഇന്ന് ഇപ്പോഴെങ്ങാനും പൊട്ടിച്ച് വരുമോ എന്നുള്ളൊരു പേടി കാരണം. പിന്നെ മീനയിലേക്കാണ് ഞങ്ങളത്. 31 വയസ്സുണ്ട് മീനയ്ക്ക്. ഓരോ ആനയുടെയും എടുത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വയസ്സ് ഏജും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ട്. അവനതൊന്നും മൈൻഡ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നൊന്നും മൈൻഡ് ആക്കുന്നൊന്നുമില്ല. അവൻ തീറ്റിയോടെ തന്നെ തീറ്റിയായിരുന്നു, ഒരനക്കോ ഇല്ല. ഞങ്ങൾ കുറേ നേരം അവനെ ഇങ്ങനെ അടുത്ത് നിന്ന് നിരീക്ഷിച്ചു, ഒന്ന് അനങ്ങുന്ന പോലും ഇല്ല. പിന്നെ ഞങ്ങൾ പോയത് നീലകണ്ഠനിലേക്കാണ്. 25 വയസ്സുള്ള നീലകണ്ഠനിലേക്ക്. നീലകണ്ഠനെ എല്ലാവരും നിന്ന് മേളിലേക്കാണ് മാറ്റിയാണ് കിട്ടിക്കുന്നത്. ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്, ഇവൻ ഒറ്റ ഒരാണാണ്. അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആഹാ നീലകണ്ഠനാണ്, അവൻ ഭയങ്കര തീറ്റയാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നുണ്ട്, ആൾക്കാരെല്ലാം വന്നു പോകുന്ന ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് വായിലേക്ക് ആക്കുന്നുണ്ട് ആഹാരം. പിന്നെ കണ്ടത് ഇവനെയാണ്, ഏറ്റവും ചെറിയത്. ഇപ്പം ഈയിടയ്ക്ക് കൊണ്ട് 9 വയസ്സുള്ള കൃഷ്ണയാണ് പിന്നെ കണ്ടത്. ആൾക്കാരെല്ലാം കാണുന്ന സമയത്ത് ഫോട്ടോയ്ക്കെല്ലാം നല്ല രീതിയിൽ അങ്ങ് പോസ് ചെയ്യേ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ തീറ്റി തുടങ്ങും കൃഷ്ണയ്ക്ക്. കൊമ്പെല്ലാം കണ്ടാ നല്ല വൃദ്ധായിട്ട് നിൽക്കുന്നത് കൃഷ്ണയുടെ. ഓൻ തിന്നൽ തന്നെയാണ് തീറ്റി തന്നെ തീറ്റി. ഇടയ്ക്കൊന്ന് വിളിക്കും, വിളിച്ചാലൊന്നും കേൾക്കത്തൊന്നുമില്ല. തിന്നുന്ന കാര്യത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാവും കേൾക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വന്നപ്പോൾ തന്നെ വന്ന് ചെന്ന് അവിടെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നവരുണ്ട്, വീഡിയോ എടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ തന്നെ പരിസരവും കാര്യങ്ങളും എല്ലാം കണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആനപ്പാപ്പന്മാരും നിപ്പുണ്ട്. അവരോട് കുറേയധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇവരെ എവിടുന്നാണ് കൊണ്ടുവന്നതും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ആന നമ്മുടെ ചെറിയ കുഞ്ഞാന തന്നെയാണ്. അവന് പേരൊന്നും ഇട്ടിട്ടില്ല, ഇനി അതിന് പേരല്ലേ ഇടണം. പിന്നെ ഇതവിടെ ഊഞ്ഞാലും കാര്യങ്ങളുമുണ്ട്. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേനും മഴയായി കഴിഞ്ഞു, നല്ല മഴയാണ്. മഴയായിരുന്ന സമയത്ത് ഞങ്ങൾ കഫേന്ന് 2 ഐസ്ക്രീംസ് ഒരു കുൽഫിയും ഒരു ചോക്കോബാറുമാണ് കഴിച്ചത്. നല്ല മഴയാണ്. വന്ന ആൾക്കാരെല്ലാവരും എന്താണ് മ്യൂസിയത്തിനുള്ളിലേക്ക് കുറച്ച് ആൾക്കാർ കയറി, അവിടെ നിൽക്കുന്ന വിശ്രമ സ്ഥലത്തേക്ക് കുറേ അധികം ആൾക്കാർ കയറി ഇന്ന്. നല്ല മഴയാണ് പുറത്തുള്ളത്. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ ബൈ.